ആർട്ടിസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ടോൺ ലെവൽ സ്ക്രീനിൽ കാണാല്ലേ. ആർട്ടിസ്റ്റ് സാറ്റിസ്ഫാക്ഷൻസ് നമുക്ക് ഇപ്പോൾ ഉദാഹരണം സുമേഷ് പിയാനോ വായിക്കാനായിട്ട് അവൻ സുമേഷ് വീട്ടിൽ അവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലോസ് ആയിട്ട് വിളിക്കണം കേട്ടോ, പുള്ളി ആ പിയാനോയ്ക്ക് ഒരു ടോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി. അതിൻ്റെ അതിൻ്റെ അകത്തൊരു ഒരു ചെറിയ ഒരു ബോഡി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോൺ പുള്ളിയുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ സുമേഷല്ല എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, ഇപ്പോൾ രാജേഷ് ഫ്ലൂട്ട് ചെയ്യുന്നത് രാജേഷിൻ്റെ ഉള്ളിൽ ഒരു ടോണുണ്ട്. ആ ഒരു ടോൺ നമ്മൾക്ക് വായിക്കുന്നവർക്ക് കിട്ടുന്നവർ, ആ ടോണിലേക്ക് നമുക്ക് എത്തുന്നവർ, ഇപ്പം നമ്മൾ ആദ്യം വായിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അല്ലേ. അപ്പം നമുക്ക് ആ ടോൺ കിട്ടുന്നവർ സൗണ്ട് എഞ്ചിനീയർ നമ്മളായിട്ടൊരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. നമ്മൾ ഉദ്ദേശിച്ചാൽ ഇതാണോ എന്താണെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കി ആ ഒരു ടോൺ സൗണ്ട് ഈ ഓർക്കസ്ട്രക്കാർക്ക് ചെയ്യാനായിട്ട് സൗണ്ട് എഞ്ചിനീയർമാർ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ ലെവല് തിരും പറഞ്ഞ ലെവലും അവർക്ക് വേണ്ട ലെവലും ടോണും കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ വായിക്കാനുള്ളൊരു സുഖം ഉണ്ടാവും. ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫ്ലൂട്ടൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഫ്രീ ആ ടോണല്ലെങ്കിൽ വായിക്കാനും മടുപ്പായിരിക്കും. ഇപ്പോൾ രാജേഷ് ഇപ്പോൾ ഇടയ്ക്കിങ്ങനെ വെച്ച് ടോൺ ഇങ്ങനെ പറയാറൊക്കെ ഉണ്ട് എന്നാലും, പക്ഷേ ആ ടോൺ ബെറ്റർ ആണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൗണ്ടിൻ്റെ പ്രശ്നം പറയുകയാണ് ഞാനെന്ന് തോന്നുന്നു ശരിയല്ലേ. ഞാൻ ഈ സബ് ചെല്ലുമ്പോൾ എൻ്റെ കയ്യിലൊരു ടോൺ ഉണ്ട്, ആ ടോൺ ഞാനിങ്ങനെ വായിച്ചു നോക്കും. അത് കറക്റ്റല്ല ഞാനപ്പോൾ തന്നെ പറയും, പക്ഷേ സബ് കറക്റ്റാണെങ്കിൽ മൊത്തത്തിലൊരു ക്ലീൻ ആയിരിക്കും എൻ്റെ ഒരു മനസ്സിൽ ധാരണയുണ്ട്, ഏകദേശം ശരിയാണ് തന്നെ. അപ്പോൾ ആ ടോൺ ഞാനിങ്ങനെ വായിക്കുമ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പെട്ടെന്ന് ഈ ടോൺ കറക്റ്റല്ലെന്ന് പറയും. പിന്നെ ഇപ്പോഴത്തെ ഒരു എനിക്ക് തോന്നിയതാണോ എന്ന് അറിയില്ല, നമ്മൾ നേരത്തെ അനലോഗ് മിക്സർ ജി ബി ഫോർ വരെയൊക്കെ അനലോഗ് മിക്സർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ടോണിനൊക്കെ നല്ലൊരു ബോഡി സാധനമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഡിജിറ്റൽ മിക്സർ വന്നപ്പോൾ ഒരു മിഡ് കയറി കിടക്കണം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ നമ്മളൊരു ഫുഡ് ഡ്രമ്മും കോങ്കോ ഡ്രം അല്ലെങ്കിൽ കടച്ചും കാര്യം കഴിയുമ്പോൾ ഈ ഫുഡ് ഡ്രമ്മിൻ്റെ ഇതിന് അനുപാതമാണ് നമ്മൾ കോങ്കോട്ടറൊക്കെ ബാലൻസ് ചെയ്യണേ. ഇതിനകത്ത് നമ്മൾ ലെവൽ ബാലൻസ് ചെയ്യും. ഇപ്പോൾ ഒരു തബലയും കടച്ചും കാര്യം കഴിയുമ്പോൾ തബലയുടെ അനുപാതം അല്ലെങ്കിൽ കടച്ചും കാര്യം ലെവൽ വെച്ചാണ്. പക്ഷേ ഈ ഡിജിറ്റൽ മിക്സറിൽ വരുമ്പോൾ അതിങ്ങനെ ഭയങ്കര കടച്ചും കാര്യം ഭയങ്കര കയറി കിടക്കുന്നു തോന്നാറുണ്ട്. കോങ്കോട്ടറം ഭയങ്കര വലിയതായിട്ട് വരാറുണ്ട് അല്ലേ, നമ്മൾ കുറേ ചെഷയിൽ കിടന്ന് ചെയ്യാറുണ്ട് ഇത്. അപ്പോൾ ഇത് ഡിജിറ്റൽ മിക്സറിൻ്റെ പ്രശ്നങ്ങളാണോ അതോ അതിനകത്ത് ഇപ്പോൾ ഒത്തിരി സൗകര്യങ്ങളായി മിക്സറിൽ പണ്ടത്തെ പോലെ? പണ്ട് ആകെ ഒരു റിവർ പിടിയില്ല, ഇതൊക്കെ അല്ലേ ഉള്ളൂ. ഇപ്പോൾ ഗേറ്റ് കംപ്രസർ എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ഇടാം. യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണോ, മാസ്റ്റർ ഇക്യുവിൻ്റെ പ്രശ്നമാണോ, ഇനി ആ ഓഡിറ്റോറിയത്തിൻ്റെ ട്യൂൺ ചെയ്തേക്കണതിൻ്റെ പ്രശ്നമാണോ, വെന്യൂ ട്യൂൺ ചെയ്യില്ല നമ്മളല്ലേ, അതിൻ്റെ ആണോ എന്ന് എനിക്ക് മനസ്സിലായുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ വരുമ്പോൾ ഒരു മിഡ് എനിക്കിങ്ങനെ കയറ്റുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ ക്ലീനായിട്ട് എത്തിക്കാറുണ്ട്, നല്ല സൗണ്ട് എഞ്ചിനീയർമാർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്തു തരാറുണ്ട്.